നമസ്കാരം. ഒരു സെലിബ്രിറ്റിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റാറിനേക്കാളും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ബസ് നമ്മുടെ കേരളത്തിലുണ്ട്. ബസ് ഗ്രൂപ്പ്, അതിൻ്റെ പേരാണ് കൊമ്പൻ, കൊമ്പൻ ഹോളിഡേയ്സ്. അപ്പോൾ ഈ കൊമ്പൻ ഹോളിഡേയ്സിനെ തളച്ച് കെട്ടാനാണ് ഇപ്പോൾ നിലവിൽ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊമ്പൻ ഹോളിഡേയ്സും നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ കുറേ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും അവരുടെ ബസ് സ്റ്റേഷനിൽ ബസ്സൊക്കെ പാർക്ക് ചെയ്യുന്ന അവരുടെ ധാരാവി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് റെയ്ഡായിരുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനേക്കാളും ഒരു ദിവസം മുന്നേയും റെയ്ഡായിരുന്നു. കുറേയധികം ഫൈനുകളും കാര്യങ്ങളൊക്കെ ചുമത്തിയിട്ടുണ്ട്. മൊത്തം ഏതാണ്ട് ലക്ഷങ്ങൾക്ക് ഓളം ഫൈനുകളുണ്ട്. ആ ഫൈനുകൾക്ക് വെറുതെ ചുമത്തിയതല്ല, അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ബസ്സിൽ നിയമലംഘനങ്ങളുണ്ട്. ലൈറ്റ്, DJ, മ്യൂസിക് സിസ്റ്റം, സൗണ്ട്, ബസ്സിൻ്റെതായ കുറേ അധികം മറ്റു കാര്യങ്ങൾ, എക്സ്ട്രാ ബോഡി ഫിറ്റിങ്സുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം ഇവിടെ നിന്നല്ല. വെറുതെ MBD അങ്ങോട്ട് ചെന്ന് കരിവാരി തേക്കാനായിട്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഫൈൻ ഈടാക്കാനായിട്ടോ ചെയ്തൊരു പ്രവൃത്തിയല്ല. തുടക്കം ഇവരുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. ഇപ്പോൾ ഇതിന് തുടക്കം, ഇതിന് മുന്നേ ഉണ്ട് കൊമ്പൻ്റെ പ്രശ്നങ്ങൾ, അതിനനുസരിച്ച് തന്നെ. അപ്പോൾ തുടക്കം വരാനായിട്ട് കാരണം ഒരു കോളേജ്, ആ കോളേജിൽ നിന്ന് ഒരു ടൂറ് പോകുന്നു. ടൂറിൻ്റെ ഭാഗമായിട്ട് കൊമ്പൻ ബസ്സിലാണ് യാത്ര പോകുന്നത്. കൊമ്പൻ ബസ്സിൻ്റെ ഡ്രൈവർ ഒരു രസത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഷോ കാണിക്കാനോ എന്ന് വേണമെങ്കിൽ പറയാം, കൊമ്പൻ ബസ്സിൻ്റെ മുകളിൽ നമ്മുടെ മേശാപ്പ് ഉണ്ടല്ലോ, ഫ്ലവർ പോട്ട്, അത് വാങ്ങിച്ച് വെച്ച് രണ്ടെണ്ണം വെച്ച് അങ്ങോട്ട് കത്തിക്കുന്നു. ഇത് കത്തിച്ചപ്പോൾ ബസ്സിൻ്റെ മുകൾ ഭാഗത്ത് തീ പടർന്നു. അപ്പോൾ തന്നെ ഇദ്ദേഹം അത് ചവിട്ടിക്കെട്ടുന്നൊക്കെ ഉണ്ട്. ആ സീനുകളൊക്കെ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ സംഭവം ഈ സ്കൂൾ കുട്ടികളോ അല്ലെങ്കിൽ അവിടെ നിന്നിരുന്ന ആരോ ഇത് വീഡിയോ എടുത്തു സോഷ്യൽ മീഡിയാസിൽ ഇട്ടു, അത്യാവശ്യം നല്ല വൈറലായി. വെറുതെ വൈറൽ മാത്രമല്ല, വിവാദവും ഉണ്ടാക്കി കുറേയധികം. കാരണം ബസ്സിൽ ഇങ്ങനെ തീ പടർന്നുകൊണ്ട് തന്നെ അത് വലിയ അപകടം ഒഴിവായി എന്ന രീതിയിലൊക്കെ കുറേയധികം ന്യൂസ് ചാനലിലൊക്കെ ഇത് വാർത്തയായി. ന്യൂസ് ചാനലിൽ മാത്രമല്ല, അല്ലാണ്ടും വാർത്തയായി. ഈ വീഡിയോ ഇട്ടിരുന്നവരും ആ രീതിയിലൊക്കെ തന്നെയാണ് ഇത് സ്പ്രെഡ് ചെയ്യിപ്പിച്ചതെന്ന് തോന്നുന്നു. അവിടെ നിന്നാണ് പ്രശ്നം ആരംഭിക്കുന്നത്. അങ്ങനെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ വിവാദപരമായി ബസ് കത്തിക്കാൻ ശ്രമിച്ച, ബസ്സിൽ ഷോ കാണിക്കാൻ ശ്രമിച്ച ഈ ഒരു സംഭവം നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലെത്തുന്നു. സ്വാഭാവികമായിട്ടും അവർ നിയമ നടപടിക്ക് മറ്റുമായിട്ട് മുന്നോട്ട് വരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ബസ്സിൽ നിയമലംഘനങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈറ്റ്, കുറേയധികം DJ ലൈറ്റുകൾ അകത്ത്, അടിയിൽ കുറേ ലൈറ്റുകൾ, ടയറിൻ്റെ അവിടെ കുറേ ലൈറ്റുകൾ, ബസ്സിൻ്റെ മുകളിലായിട്ട് മറ്റേ മഞ്ഞ ലൈറ്റുകൾ, കുറേ ലൈറ്റുകൾ, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം, അങ്ങോട്ട് ബാക്കി പറയാം. ഈ ഒരു വീഡിയോ കൊമ്പൻ ഹോളിഡേയ്സിന് അല്ലെങ്കിൽ ഈ ബസ്സിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നൊരു വീഡിയോ അല്ല, അല്ലെങ്കിൽ അതിൻ്റെ എതിർപ്പ് വശങ്ങളും പറയുന്നൊരു വീഡിയോവല്ല. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് യൂട്യൂബിൽ കുറേ നോക്കിയപ്പോൾ ഇന്നലെയും ഇനിയൊക്കെ റൈഡ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറേയധികം അധിക്ഷേപിച്ചുകൊണ്ടും കുറ്റം പറഞ്ഞുകൊണ്ടും മനഃപൂർവ്വം കൊമ്പന തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കുറേയധികം വീഡിയോസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്തിരിക്കുന്ന ആൾക്കാരും ഇതൊന്ന് കാണണം. കൊമ്പൻ ഹോളിഡേയ്സ് എന്നോ അല്ലെങ്കിൽ കൊമ്പൻ ബസ് എന്നും പറഞ്ഞോ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ വരുന്നവരുടെ ബസ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോഴും ഈ ബസ് ഇതുപോലെ തന്നെ ഇരിക്കുന്നത്, വ്യത്യാസങ്ങളൊന്നുമില്ല. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ വീഡിയോ ഞാൻ ആദ്യം കാണിക്കാം. ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ലൈറ്റാണ് എന്നെ സംബന്ധിച്ചും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണമായത്. നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ, തൊട്ടടുത്ത് തന്നെ മറ്റേ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് ഇവിടെ ഉണ്ടത്. കണ്ടോ, അത്രയും വലിയ സ്ട്രീറ്റ് ലൈറ്റ്, അത്രയും വെട്ടം ഉള്ള ഒരു 5-6 ലൈറ്റാണ് മുകളിൽ വെച്ച് ഇവർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വാഹനങ്ങൾ ഓടിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ഈ പറയുന്ന പ്രശ്നം എന്താണെന്ന്. ഈ ബസ്സിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് രസമായിരിക്കും, കാരണം അടിപൊളിയായിരിക്കുമല്ലോ. എന്തായാലും ഇത്ര നല്ല ബസ്സാകുമ്പോൾ സ്വാഭാവികമായിട്ടും സീറ്റും ഒക്കെ സൂപ്പറായിരിക്കും. അപ്പോൾ നല്ല രസമായിട്ട് നമുക്ക് അടിച്ചു പൊളിച്ച് പോകാം. എന്നാൽ നമ്മളൊരു ബൈക്കിനോ കാറിനോ ആണ് ഈ ബസ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ലൈറ്റ് മുഴുവനും കണ്ണിലടിച്ച് നമ്മളുടെ ഡ്രൈവിങ് കോൺസെൻട്രേഷനും ഒക്കെ തെറ്റും, അപകടങ്ങൾ ഉണ്ടാക്കും. അതുമാത്രമല്ല, ലൈറ്റ് താഴെയൊക്കെ ഒരുപാട് ലൈറ്റുകളുണ്ട്, അത് നിങ്ങൾക്ക് കാണാം അല്ലേ. അത്യാവശ്യം നല്ല പ്രൊജക്ഷൻ നിൽക്കുന്ന LED പോലത്തെ പല കളർ ലൈറ്റുകളാണ്. ഇതും റോട്ടിലൂടെ ഈ വണ്ടി പോകുമ്പോൾ മറ്റുള്ള വാഹനക്കാരുടെ ശ്രദ്ധ പോകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഞാനിത് പൂർണ്ണമായിട്ടും ഈ ഒരു കൊമ്പൻ ഹോളിഡേയ്സിനെതിരെ MVD നടത്തിയ നടപടിക്കെതിരെ ഞാൻ പൂർണ്ണമായിട്ടും കൊമ്പനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് ആ ഒരു വീഡിയോ. ഈ ബസ്സിൻ്റെ ഒരു ഫാൻ സപ്പോർട്ടാണ് കാണുന്നത്. ഈ ബസ് കണ്ടപ്പോഴും ആളുകളുടെ ഒച്ചപ്പാടും ബഹളവും. ഈ ഹോണിൻ്റെ ഒച്ചയും ഒരു പ്രധാന പ്രശ്നമാണ്. ഇത്രയും അധികം ഒച്ചയിലടിക്കുന്ന ഈ എയർ ഹോണ്,
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബസ് ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ അത് കുഴപ്പമുണ്ടാവില്ല, അല്ലെങ്കിൽ ബസ്സിൻ്റെ അകത്തിരിക്കുന്ന ആളുകൾക്ക് അത് കാര്യമാക്കുന്നില്ല. നമ്മൾ ഓപ്പോസിറ്റ് വരുമ്പോഴാണ് അതിൻ്റെ പ്രശ്നം ഇരിക്കുന്നത് അല്ലേ. പ്രത്യേകിച്ച് കുട്ടികളായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ വരുമ്പോഴോ ഈ ഒച്ച അടഞ്ഞ് കേൾക്കേണ്ടി വരും. ഈ സാധനം റോട്ടിൽ കൂടി പോകുമ്പോൾ അടുത്തുള്ള വീട്ടുകാർക്കും കടക്കാർക്കും പ്രശ്നമാണ്. ഈ ബസ്സിന് പ്രശ്നമുണ്ടാക്കാനായിട്ട് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ അന്തം ഫാൻസുകാരും കൂടി ഒരു കാരണമാണ്. അതായത് ഈ ബസ് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അവരൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ ബസ്സിന് ഇത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ട്. കാരണം അവർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം. ലൈറ്റൊക്കെ മിന്നിച്ചാണ് ബസ് വരുന്നത്. അത് എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഡയലോഗൊക്കെ കേട്ടാ. നിങ്ങൾക്ക് നിങ്ങളുടെ പോലീസിനും ഇതിനെ തൊടാൻ ധൈര്യം ഉണ്ടോ എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. ഇത് ബസ്സുകാർ ചെയ്തതൊന്നും അല്ലട്ടോ, ഇത് ബസ്സുകാർ അറിഞ്ഞാലും കൂടെ ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇതിനെയൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഫാൻസുകാർ ബസ് വഴിയൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ ബസ് ചിലപ്പോൾ ഇത് റോട്ടിൽ തന്നെ ആവണമെന്നില്ല, എന്തായാലും റോട്ടിലാണ്, എന്തായാലും ഹൈവേ റോഡാണ്. അപ്പോൾ അവിടെയൊക്കെ വെച്ച് കാണുമ്പോൾ ബസ്സിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഈ ആവശ്യമില്ലാത്ത കുറേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കുത്തിക്കയറ്റി ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കൊണ്ടിടും. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ പോലീസിനെ വെല്ലുവിളിക്കുന്നതായിട്ടുള്ള ഡയലോഗുകളൊക്കെ കയറ്റി കൊടുക്കും, പല ഡയലോഗും കെ ജി എഫിലെയും മറ്റൊക്കെ ഡയലോഗ് കയറ്റി കൊടുക്കും. ഈ വീഡിയോസും ഒരു തരത്തിൽ പ്രശ്നം തന്നെയാണ്. കാരണം ഈ വീഡിയോസ് ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് എം വി ഡിക്ക് മറ്റൊക്കെ അയച്ചു കൊടുക്കും, സാറേ ഇത്രയും നിയമലംഘനമുള്ള ബസ് റോട്ടിൽ ഇന്നോട് തോടുന്നുണ്ട് അതിൻ്റെ. അപ്പോൾ ഇവർ കേട്ടു നോക്കുമ്പോൾ അവരെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ അവരെ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഡയലോഗുമാണ്. ഇതും പ്രശ്നമല്ലേ. ഇങ്ങനൊരു ഡയലോഗ് കേൾക്കുമ്പോൾ ആർക്കാണ് ആക്ഷൻ എടുക്കാൻ തോന്നാത്തത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രത്യേകിച്ച് അധികാരം കയ്യിലുള്ള ആൾ നോക്കുമ്പോൾ നിയമലംഘനം ഉണ്ട് അല്ല, വെറുതെ പോയി ആക്ഷൻ എടുക്കുന്നു അല്ലല്ലോ. നിയമലംഘനം ഇവിടെ ബസ്സിൽ നമുക്ക് കാണാം. ഓൾറെഡി ഇത്രയും ലൈറ്റും ഹോണും ഒക്കെ അടിച്ചുകൊണ്ടാണ് ഈ സാധനം വഴി കൂടി പോകുന്നത്. അതും ഒരു പബ്ലിക്കായിട്ടുള്ള റോഡ്, തിരക്കുള്ള റോഡാണ്, കടകളും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ്. അവിടെ ഈ ഹോണും അടിച്ച് പോയിട്ട് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഡയലോഗ്. സോ ഈ ബസ്സിനെ ഭയങ്കര അന്ധമായിട്ട് ആരാധിക്കുന്ന ഫാൻസുകാരും ഈ ബസ്സിനെതിരെ ഇങ്ങനെ വരുന്ന നടപടികൾക്ക് ഒരു പ്രധാന കാരണമാണ്. ഇങ്ങനെയുള്ള വീഡിയോസ് പ്രത്യേകിച്ച് ഈ സൈസ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യുന്ന, മറ്റുള്ളവരെ അല്ല ഈ ഡിപ്പാർട്ട്മെൻറ്റിനെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ പ്രൊവോക്ക് ചെയ്യുന്ന വീഡിയോസ് എടുത്തിടുന്നത് അതും ഒരു കാരണം തന്നെയാണ്. അങ്ങനെയൊക്കെ തന്നെയാണ് ഈ കൊമ്പനി ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായത്. ഇപ്പോൾ നിലവിൽ കൊമ്പൻ്റെ യാർഡുകളിൽ റെയ്ഡാണ്. അതിനെക്കുറിച്ച് ഇന്നലെ കണ്ടിരുന്നു, യൂട്യൂബിൽ ലൈവും മറ്റോ കണ്ടിരുന്നു. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇഷ്ടംപോലെ വണ്ടികളാണ് കൊമ്പൻ്റെ യാർഡ് പ്രദേശത്ത്. കൊമ്പൻ്റെ എല്ലാ ബസ്സുകളും, കുറേ ബസ്സുകളുണ്ട്, എണ്ണം എനിക്കറിയില്ല എത്രയെന്ന്. ഓരോന്നിനും സെപ്പറേറ്റ് പേരുകളാണ്, യോദ്ധാവ്, യോദ്ധ, അഭിമന്യു, അങ്ങനെയൊക്കെ കുറേ പേരുകളാണ്. നല്ല രസമുള്ള പേരുകളൊക്കെയാണ്. അപ്പോൾ കുറേയധികം ഫൈനും മറ്റുമൊക്കെ ഈടാക്കിയിട്ടുണ്ട്. ഫൈൻ മാത്രമല്ല, ഈ സാധനങ്ങൾ മുഴുവനും അഴിച്ചു വെച്ചാൽ മാത്രമേ ഇനി ഇത് ഓടാനുള്ള പെർമിറ്റും കാര്യങ്ങളും കൊടുക്കത്തുള്ളൂ. അപ്പോൾ നഷ്ടത്തിലാണ് ഇപ്പോൾ ഈ ബസ്സിൻ്റെ അവസ്ഥ. ഈ ബസ്സിൻ്റെ ഓണറും ഇതിനെക്കുറിച്ചൊക്കെ പ്രതികരിച്ചിരുന്നു, കാരണം വല്ലാത്തൊരവസ്ഥയാണ്. കുറേയധികം സാമ്പത്തിക നഷ്ടവും മറ്റുമൊക്കെ ഉണ്ടായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. കാരണം എന്ന് പറയുന്നത് ഇവരൊരു കാരണമാണ്, ഇവരാണ് തുടങ്ങി വെച്ചത്, ഈ പൂത്തിരി കത്തിച്ചതും. പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് വൈറലാവുന്നതും ഒരു പ്രശ്നം തന്നെയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അത് എൻ്റെ ഫൈനും കാര്യങ്ങളൊക്കെ അടച്ചു കഴിഞ്ഞാൽ അത് പരിഹരിക്കപ്പെടും. മറ്റുള്ള എൻ്റെ അഭിപ്രായത്തിന് നമ്മൾ വെല്ലുവിളിക്കാം, പക്ഷേ ഇങ്ങനെ നമ്മളൊരു കുറ്റം ചെയ്തിട്ട് മറ്റുള്ളവരൊരിക്കലും വെല്ലുവിളിക്കരുത്. അത് നമ്മൾക്ക് തന്നെ കൂടുതൽ പ്രശ്നമാകും. അത് മനഃപൂർവ്വം ഈ ബസ്സിൻ്റെ ആളുകളോ അല്ലെങ്കിൽ ബസ്സിൻ്റെ ഓണർമാരോ അല്ല, പക്ഷേ ഇങ്ങനെയുള്ള ഫാൻസുകാർ കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനൊരു പ്രശ്നമാണ്. ഇനി മോട്ടോർ വെഹിക്കിൾ അധികാരികൾ ഒരു നടപടി എടുക്കുമ്പോൾ ഇതിനോട് മാത്രമായിരിക്കരുത്, എല്ലാ ബസ്സിനോടും നടപടി എടുക്കണം, എന്നാലേ അത് ഈക്വൽ ആവുകയുള്ളൂ. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം കൊമ്പനെ മാത്രമാണ് ഇപ്പോൾ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നത്, ഇതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞതായിരിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള കുറേയധികം ബസ് വേറെ ഉണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പ്രശ്നം പിടിച്ച ഒന്നാണ് ഈ കെ എസ് ആർ ടി സി ബസ്. കാരണം കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഒന്ന് രണ്ട് അപകടങ്ങളുടെ സീൻ നമ്മളിതിനകത്ത് കാണിച്ചു തരാം. ഇതുണ്ടാ, നല്ല മഴ, കെ എസ് ആർ ടി സി ബസ് റോങ് സൈഡ് കയറി വന്ന് ആ കാറുകാരനെ ഇടിച്ചു. ഇവിടെ എന്ത് പറ്റിയെന്ന് നമുക്കറിയില്ല. കാറിനുള്ളിലിരിക്കുന്ന ആളെ സംബന്ധിച്ച് ബസ്സിന് വേറെ കുഴപ്പമൊന്നുമില്ല, എന്തായാലും ഡ്രൈവർക്കും വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല കെ എസ് ആർ ടി സി ഓടിച്ച ആൾക്ക്. പക്ഷേ ആ കാറുകാരൻ്റെ അവസ്ഥ നമുക്കറിയില്ല. ഇങ്ങനെ ഇതിനെതിരെ നടപടി എടുക്കണം.
നടപടി എടുക്കാനായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം കെ എസ് ആർ ടി സിയുടെ പുറകൊന്ന് പരിശോധിച്ചാൽ മതി അല്ലേ. നമുക്കറിയാം ബൈക്കിനൊക്കെ പ്രത്യേകിച്ച് നമ്മൾ പോകുമ്പോൾ കെ എസ് ആർ ടി സിയുടെ പുറകെയാണ് പോകുന്നതെങ്കിൽ ആ പുക അടിച്ചിട്ട് ഒരു തരം അവസ്ഥയിലൂടെ നമ്മൾ പോകും. അത്രയധികം പുകയാണ് ഈ സാധനം പുറന്തള്ളുന്നത്. പുക പരിശോധിക്കുന്ന പരിപാടിയൊന്നും ഈ കെ എസ് ആർ ടി സിക്ക് ഇല്ല. ഒരു കാറിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. കുറച്ച് നാളായിട്ട് ഈ വീഡിയോ ഇതുണ്ടോ കെ എസ് ആർ ടി സി പോണ സ്പീഡ് നോക്കിയ ഒരു കാറുകാരനെ കൊണ്ടേ നേരെ എടുപ്പിച്ച്. കാറുകാരൻ്റെ ഭാഗത്തൊന്നും ഇവിടെ ഒരു മിസ്റ്റേക്കും ഇല്ല, നമുക്ക് പറയാനും പറ്റില്ല. പതുക്കെ വന്ന കാറുകാരനാണ്, ഇത്ര സ്പീഡിൽ പോയി ഇടിപ്പിച്ചു. അപ്പോൾ ഇതും തെറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഇവർ സ്ഥിരമായിട്ട് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നടപടിയും ഇല്ല, ഒരു കുഴപ്പമില്ല. ഇവർക്ക് എന്ത് രീതിയിലും പുക പുറത്തോട്ട് പന്തം കത്തിക്കുന്ന പോലെ പുറന്തള്ള വിഷയമില്ല. അപ്പോൾ അത് എല്ലാവർക്കും എതിരെ നടപടി എടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതൊരു കൊമ്പനെ മാത്രം തളക്കാനല്ല നോക്കേണ്ടത്, എല്ലാ കൊമ്പന്മാരെയും എല്ലാ പമ്പന്മാരെയും തളക്കാനാണ് നോക്കേണ്ടത്.